ആത്യന്തികമായി ഭാരതത്തെ വിഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണം പിടിച്ചടക്കുക, അങ്ങനെ ഇവിടെ ഒരു നക്സൽ ബാരി വിപ്ലവം ഉണ്ടാക്കുക എന്ന ഒരു താത്വിക ലക്ഷ്യത്തോടുകൂടി ആണ് ഇപ്പോൾ നക്സലൈറ്റുകൾ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക, അങ്ങനെ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക. കാരണം പുറമേ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവർ ജനങ്ങളുടെ സംരക്ഷകരാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി പോരടിക്കുന്നവരാണ് എന്നൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവർക്ക് നേരെ ഇരുട്ടിൻ്റെ മറവിലല്ലാതെ നേരെ പകൽ വെളിച്ചത്തിൽ ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ പോരായ്മ. മാത്രമല്ല ഇപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകുന്നത് ജിഹാദി തീവ്രവാദി സംഘടനകളാണ്. കാരണം മാവോയിസ്റ്റുകളും നക്സലേറ്റുകളും ഈ ജിഹാദികളും എല്ലാം ചേർത്തുകൊണ്ട് ഒരൊറ്റ കെട്ടായി നിന്നുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്. നമ്മൾ അതിൻ്റെ അനുരണനങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ്, ഛത്തീസ്ഗഡിൽ കണ്ടതാണ്, അതേപോലെ തന്നെ കാശ്മീരിൽ കണ്ടതാണ്, ആന്ധ്രാപ്രദേശിൽ തെലുങ്കാനയിലൊക്കെ തന്നെ കണ്ടതാണ്. ഇന്ന് ഇവിടെ ഈ കേരളത്തിലും നമ്മൾ അതിൻ്റെ ചില അനുരണനങ്ങൾ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം, അത് കണ്ടതാണ്. എന്തായാലും ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ ഈ മാവോയിസ്റ്റ് പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് അടക്കമാണ് നൽകിയത്. അതിൽ പറഞ്ഞിട്ടുള്ളത് സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് ഓഫ് ദ ഇന്ത്യൻ റവല്യൂഷൻ എന്നാണ് ഈ മാവോയിസ്റ്റുകളും ജിഹാദികളും ചേർന്ന ഈ ഒരു പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ആത്യന്തികമായി ഭാരതത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. നമ്മൾ ഈ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ ഈ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു സത്യവാങ്മൂലത്തിലൂടെ നൽകിയ ഈ ബ്ലൂ പ്രിന്റിൽ പറയുന്നത് എന്തെന്നാൽ, സ്വാഭാവികമായും ഭാരതത്തിൽ ഒരു വലിയ തോതിലുള്ള ആഭ്യന്തര കലാപം, ആ കലാപത്തിന് വേണ്ടിയാണ് ഇവർ കോപ്പുകൂട്ടുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് ജിഹാദി അർബൻ നക്സൽ കൂട്ടുകെട്ടാണ് ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ. കാരണം നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകളോടും തോൾ ചേർന്ന് പരസ്പരം സഹകരിച്ച് ഇവർ മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം സുപ്രീം കോടതിയിൽ തന്നെ നേർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. ബംഗ്ലാദേശും ഇന്ത്യയും നേപ്പാളും ശ്രീലങ്കയും ചേർത്ത് ഒരു ന്യൂ സൗത്ത് ഏഷ്യ ഉണ്ടാക്കണം എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രഖ്യാപിത ലക്ഷ്യം. ന്യൂ സൗത്ത് ഏഷ്യ, അതായത് ഭാരതം ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ശ്രീലങ്കയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് എല്ലാ വിധത്തിലുള്ള മോറൽ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അവരെ ഒരു സ്വതന്ത്രമാക്കി നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശ്, ഭാരതം, നേപ്പാൾ, ശ്രീലങ്ക എന്നിവ ചേർത്ത് ഒരു ന്യൂ സൗത്ത് ഏഷ്യ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇപ്പോൾ അർബൻ നക്സലേറ്റുകളുടെയും ജിഹാദികളുടെയും ഒരു പ്രഖ്യാപിത നയം. നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടിട്ടുള്ളത് നക്സൽ ആക്രമണങ്ങളിലാണ്. അതിലേറ്റവും ഗുരുതരമായ ആക്രമണമായിരുന്നു ജാർഖണ്ഡിൽ 76 CRPF ജവാന്മാരെ കുഴിബോംബ് വെച്ച് അവരുടെ വണ്ടി തകർക്കുകയും മുറിവേറ്റവരെ, മൃതപ്രായരായവരെ വളരെ ഹീനമായ രീതിയിൽ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തത്. മനുഷ്യ മനസാക്ഷിക്ക് ഒട്ടും നിരക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾ മാത്രമാണ് ഈ നക്സലേറ്റുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ആ നക്സലേറ്റുകൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുവാൻ ജിഹാദി ഗ്രൂപ്പുകളുണ്ട്. ഇവർ എല്ലാം കൂടി ചേർന്ന് ഒരു ആഗോള തലത്തിലേക്കുള്ള ഒരു ഭീകരവാദ ഹബ്ബാക്കി ഭാരതത്തെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നക്സൽ പ്രവർത്തനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് ജനകീയ ജനാധിപത്യ രീതിയിലാണ്. അതായത് ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺട്രാക്ടർമാരിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന പ്രോജക്റ്റിൻ്റെ 5 മുതൽ 10% വരെ പണം ഈ നക്സൽ ഗ്രൂപ്പുകൾക്ക് നൽകണം. ഇങ്ങനെയൊക്കെ വെറും കൊള്ളയടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഈ നക്സലേറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ചേർന്നിട്ടുള്ള ജിഹാദികൾ ചേർന്ന് ഒരു ന്യൂ സൗത്ത് ഏഷ്യ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു, അവർ അതിനുവേണ്ടി കോപ്പുകൂട്ടുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുതന്നെയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന ഈ ഒരു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഒരു ബ്ലൂ പ്രിന്റ്, ഇവരുടെ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് സ്വാഭാവികമായും സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് ഓഫ് ദി ഇന്ത്യൻ റവല്യൂഷൻ എന്ന ഒരു കാര്യം, ആത്യന്തികമായി ഭാരതത്തിൻ്റെ പരമാധികാരം പിടിച്ചെടുക്കുക എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ലക്ഷ്യവുമായാണ് ഇപ്പോൾ നക്സലൈറ്റുകളും ജിഹാദികളും ചേർന്ന് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്കും നമ്മളെയും ആശങ്കപ്പെടുത്തുന്ന വസ്തുത.